നമ്മുടെ മക്കൾ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. മക്കൾ വഴിപിഴച്ചു പോകുമ്പോൾ, അവർ ലഹരിയിലേക്ക് പോകുമ്പോൾ, അവർ നമസ്കരിക്കാത്തവരാകുമ്പോൾ, അവർ മാതാപിതാക്കളോട് തർക്കുത്തരം പറയുമ്പോഴൊക്കെ മാതാപിതാക്കൾ സങ്കടത്തോടെ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു ആത്മീയ പരിഹാര മാർഗം പറഞ്ഞു തരുമോ നമ്മുടെ മക്കൾ നന്നാകാൻ, നമ്മുടെ മക്കൾ നമ്മളെ നന്നായി നോക്കാൻ, നമ്മൾ പറയുന്നത് അനുസരിക്കാൻ, വാർദ്ധക്യത്തെ നമ്മളെ ചേർത്ത് പിടിക്കാൻ അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പഠിക്കുകയാണ് ഇൻഷാല്ലാ. ഈ വീഡിയോ മുഴുവനായി നമ്മൾ കേൾക്കുക, അമല് ചെയ്യുക, റിസൾട്ട് നേടിയെടുക്കുക. ഈ ഒരു ഇസ്മിന്റെ അമലുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى والسلام على عباده الذين اصطفى ما بعد അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത് ധാരാളം സഹോദര സഹോദരിമാർ കമന്റിലൂടെയും വാട്സപ്പിലൂടെയും മറ്റും അള്ളാഹു എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കുകയും ആഗ്രഹങ്ങളെ സഫലമാക്കുകയും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റുകയും ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മുടെ മഹത്തായ മജ്ലിസിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മതമാണ്. ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ ഈ കാലഘട്ടം വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വളരെ താല്പര്യത്തോടെ വിമർശിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന മതം പരിശുദ്ധമായ ഇസ്ലാമാണ്. കാരണം ഫലമുള്ള മരത്തിനല്ലേ ആളുകൾ കല്ലെറിയൂ എന്നതാണ് അതിൻ്റെ വസ്തുത. എന്തായാലും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും, നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തും എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാം പലപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടാറുണ്ട്. ഏറ്റവും പുതിയതായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ബാലാവകാശ കമ്മീഷൻ മദ്രസകൾക്കെതിരെ പറഞ്ഞിരിക്കുകയാണ്, മദ്രസകൾ ശരിയല്ല, അവിടെ പഠിപ്പിക്കുന്നത് ശരിയല്ല, അവിടെ ഈ മദ്രസ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സമാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഞൊണ്ടി ന്യായങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ബാലാവകാശ കമ്മീഷൻ പരാതിപ്പെടുകയും സർക്കാർ യാതൊരു ആനുകൂല്യങ്ങളും മദ്രസകൾക്ക് നൽകരുത് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇറക്കിയ ഒരു സാഹചര്യത്തിൽ ചാനലുകളാകുന്ന ചാനലുകൾ മുഴുവനും അന്ത്യചർച്ചകൾ, പാതിരാത്രിയുള്ള ചർച്ചകൾ, സോഷ്യൽ മീഡിയകളിലെ ചർച്ചകൾ, രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകൾ, ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, ഇങ്ങനെയുള്ള ചർച്ചകൾ, ഇങ്ങനെയുള്ള വിവാദങ്ങൾ, ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പരിശുദ്ധമായ ഇസ്ലാമിനോടുള്ള അസൂയ കൊണ്ട് സംഭവിക്കുന്നതാണ്. പരിശുദ്ധമായ മുസ്ലിമീങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടും വൈരാഗ്യം കൊണ്ടും സംഭവിക്കുന്നതാണ്. അതോടൊപ്പം വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ്. എന്ന് പറഞ്ഞാല് നിരന്തരം എന്തെങ്കിലുമൊക്കെ വിഷയമെടുത്തിട്ട് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പൊതുസമൂഹം എന്താണ് വിചാരിക്കുക? ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ചിന്ത ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മുസ്ലിമീങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകൾ അകലാൻ വേണ്ടിയിട്ടും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകളൊക്കെ ഒരു വിഭാഗം ആളുകളിലേക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കാനും വോട്ട് ചെയ്യാനൊക്കെ വേണ്ടി, ഇങ്ങനെ നാല് വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഭരണം പിടിക്കാനും മറ്റൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്, അസൂയയാണ്, വിദ്വേഷമാണ്, വൈരാഗ്യമാണ്, ദേഷ്യമാണ് എന്നാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമതായി നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന, വിമർശിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ മഹത്വം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പ്രവാചക നിന്ദ, പ്രവാചകനെതിരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിമർശനമുണ്ടായപ്പോൾ ഒരു റബീഉൽ അവ്വല് പോലെ പ്രവാചകന്റെ മഹത്വം നമ്മൾ പറഞ്ഞതുപോലെ മദ്രസയുടെ മഹത്വം ജനങ്ങൾ അറിയട്ടെ. നമ്മൾ നോക്കും മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? മദ്രസകൾ തുറന്ന സ്ഥലങ്ങളിലല്ലേ നടത്തപ്പെടുന്നത്? അടച്ചിട്ട മുറികളിലല്ലല്ലോ. മദ്രസയുടെ പാഠപുസ്തകങ്ങൾ, മദ്രസയുടെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സും, ആ ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളും ഓൺലൈനിലുണ്ട്, യൂട്യൂബിലുണ്ട്, ആർക്കും പരിശോധിക്കാം. പരിശോധിക്കൂല, വെറുതെ വിമർശനങ്ങൾ മാത്രം നടത്തിയിട്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്? കള്ളുകുടിക്കരുത്, എല്ലാ തിന്മകളുടെയും മാതാവാകുന്ന,
എല്ലാ തിരുമുകളിലേക്കും മനുഷ്യനെ എത്തിക്കുന്ന നമ്മുടെ മക്കളെ വഴിതെറ്റിപ്പിക്കുന്ന കള്ളുകുടി ആ കള്ള് അൽ ഖംറുഹും വൽ ഖബായിസ് അത് എല്ലാ തെറ്റിന്റെയും വടക്കത്തരമാണെന്ന് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദ്രസ നമ്മൾ തിരിച്ചറിയണം അതുപോലെ ഇപ്പൊ ഏറ്റവും പുതിയതായി വൃദ്ധസദനങ്ങളുടെ കണക്ക് വന്നിട്ടുണ്ട് വൃദ്ധസദനങ്ങളുടെ കണക്ക് പറയുന്ന കൂട്ടത്തിൽ മലപ്പുറം ജില്ല ഏറ്റവും വലിയ ജില്ലയാണല്ലോ കേരളത്തിലെ ആ മലപ്പുറം ജില്ലയിൽ ആകെയുള്ള വൃദ്ധസദനങ്ങളുടെ എണ്ണം 8 നമ്മൾ ശരിക്കും ചിന്തിക്കണം ആ 8 വൃദ്ധസദനങ്ങളിൽ ഉള്ള അന്തേവാസികളുടെ എണ്ണം 162 എന്നാൽ കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലുള്ള വൃദ്ധസദനങ്ങളുടെ എണ്ണം 120 എട്ടിൽ നിന്ന് 120 എത്ര വ്യത്യാസമുണ്ട് എത്ര ദൂരമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം മലപ്പുറം ജില്ല ഏറ്റവും വലിയ ജില്ലയാണ് അവിടെ 8 ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം 120 കോട്ടയം ജില്ലയിൽ 84 രണ്ടാം സ്ഥാനത്ത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ 2841 അന്തേവാസികളുണ്ട് മലപ്പുറം ജില്ലയിൽ വെറും 162 എട്ട് വൃദ്ധസദനങ്ങളിലായി 162 കോട്ടയം ജില്ലയിൽ 84 വൃദ്ധസദനങ്ങളിലായി 2841 ഇപ്പൊ നമ്മൾ ആലോചിച്ചു നോക്ക് എന്താണത് മുസ്ലിം ആയതിന്റെ പേരിൽ അവരുടെ രക്തത്തിന്റെ എന്തെങ്കിലും പ്രത്യേകതയാണോ ഇങ്ങനെ വൃദ്ധസദനങ്ങൾ കുറയാനുള്ള കാരണം അല്ല വൃദ്ധസദനങ്ങൾ കുറയാനുള്ള കാരണം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം വക്കലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ അള്ളാഹുവിന്റെ തീരുമാനം വന്നിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണം നിങ്ങൾ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം വലാ തഖുല്ലഹുമ ഉഫിൻ അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് മദ്രസ ആ മദ്രസകളിൽ നിന്ന് ലഭിച്ച മാനവ മൂല്യങ്ങൾ ധാർമ്മികത അവിടുന്ന് ലഭിക്കുന്ന അറിവുകൾ ഇൽമുകൾ അത് മുസ്ലിം സമൂഹത്തെ മുസ്ലിം വ്യക്തികളെ പാകപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കി ഏറ്റവും നല്ല മാനവികതയുടെ ഉടമകളായവർ മാറി മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്നവരായി കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നവരായി മദ്രസകളാണ് ഈ ഒരു മാറ്റത്തിന്റെ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പൊ നമ്മുടെ മക്കൾ നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അത് നമ്മുടെ മക്കൾക്ക് ആത്മീയ ബോധം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള മദ്രസയുടെ ഗുണങ്ങൾ മദ്രസയുടെ മഹത്വങ്ങൾ പൊതുജനങ്ങളെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് മദ്രസകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മദ്രസ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഓരോ മാതാവിന്റെയും പിതാവിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന പ്രസ്ഥാനമാണ് അള്ളാഹുവിന്റെ ഖുർആൻ നോക്കുക ആസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് മനുഷ്യരെല്ലാവരും പരാജയത്തിലാണ് 4 വിഭാഗം ഒഴികെ വിശ്വസിച്ചവർ സൽക്രമങ്ങൾ ചെയ്തവർ ഹക്ക് കൊണ്ട് ഉപദേശിച്ചവർ സബർ കൊണ്ട് ഉപദേശിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഅവത്ത് നടത്തുന്നവർ മക്കൾക്ക് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുക ദഅവത്ത് നടത്തുക നമസ്കാരത്തിന്റെയും മറ്റു ഇസ്ലാമിന്റെയും മറ്റും നിയമങ്ങൾ മറ്റു ധാർമ്മിക ബോധങ്ങൾ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ് ആ കടമ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന പ്രസ്ഥാനമാണ് മദ്രസ എന്നുള്ളത് മനസ്സിലാക്കുക യും മദ്രസകൾക്കെതിരെ അനാവശ്യമായ വിമർശനങ്ങൾ നടത്തിയിട്ട് ഇസ്ലാമിനെ മുസ്ലിമിനെ വിവാദത്തിലാക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ മദ്രസകളെ ശക്തിപ്പെടുത്തുക നമ്മുടെ മക്കളെ കൂടുതലായി പഠിപ്പിക്കുക ഉയർന്ന ക്ലാസുകളിലേക്ക് പറഞ്ഞയക്കുക മദ്രസാ സംവിധാനത്തെ നിലനിർത്തുക അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായി ഇതുവരുടെ കുതന്ത്രമാണെന്ന് തിരിച്ചറിയുകയും രണ്ടാമത് മദ്രസയുടെ മഹത്വം പൊതുജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയും മൂന്നാമതായി മദ്രസകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്ന വാർദ്ധക്യത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന മക്കളായി മാറാനുള്ള ഏറ്റവും വലിയ വഴി എന്നുള്ളത് നമ്മൾ വൃദ്ധസദനത്തിൽ കയറാതിരിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് ആത്മീയത കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് കൂട്ടത്തിൽ നമ്മുടെ മക്കൾ നന്നാകാനുള്ള അത്ഭുതകരമായ ഇസ്മ നമ്മൾ പഠിക്കുകയാണ് യാ ഹാദി യാ അല്ലാഹ് എന്നുള്ളതാണ് ആ ഇസ്മ ആ ഇസ്മ കൊണ്ട് നമ്മുടെ മക്കൾ നന്നാകാനുള്ള വ്യത്യസ്തമായ അമലുകൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ നന്നാകാനും വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇസ്മിന്റെ അമലുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ നന്നാക്കുമാറാകട്ടെ മക്കളെ കൊണ്ട് അല്ലാഹു നമുക്ക് ഗുണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മദ്രസ സംവിധാനവും പരിശുദ്ധമായ ഇസ്ലാമിന്റെയും ഇസ്സത്തിന് അല്ലാഹു നിലനിർത്തട്ടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനാ വഫിൽ ആഖിറത്തി ഹസനത്ത് വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു